സമത്വവേദിയുടെ ഗർജിക്കുന്ന സിംഹികളെ, നമ്മളിൽ ഓരോരുത്തരിലും നീറി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വേദനയുടെ ഒരു നെരിപ്പോടുണ്ട്. ആ ചെറു കനലുകളെ ഊതി ഊതി ഒരു വൻ ജ്വാലയാക്കി മാറ്റുക. ജയ് നാരി. ആ ഇതാ നമ്മുടെ അനുശേദ്യ നേതാക്കൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. സ്ത്രീ സമത്വവേദിയുടെ സംസ്ഥാന ചെയർപേഴ്സണും കേരളക്കരയുടെ രോമാഞ്ചവും സ്ത്രീത്വത്തിന്റെ കാവൽ മാലാഖയുമായ നമുക്ക് പ്രിയപ്പെട്ട കവയത്രി നയനകുമാരി, പ്രസ്ഥാനത്തിന്റെ നെടുംതൂണായ പ്രസിഡന്റ് ശ്രീമതി വസുന്ധര, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി ഗംഗാദേവി, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി യശോദ, ജോയിന്റ് സെക്രട്ടറി ശ്രീമതി സിസിലി. ഇനി നിങ്ങളോട് സംവേദിക്കാൻ മലയാളത്തിന്റെ പ്രിയ കവയത്രി ശ്രീമതി നയനകുമാരിയെ വേദിയിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു. പ്ലീസ് കം മാഡം. വേദിയിലും സദസ്സിലും ഉപവിഷ്ടരായിരിക്കുന്ന സമത്വവാദികളായ സഹോദരിമാരെ, എല്ലാവർക്കും നമസ്കാരം. സ്ത്രീയും പുരുഷനും സമന്മാരല്ല. ഏതൊക്കെ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാലും സ്ത്രീ പുരുഷനേക്കാളും വളരെയേറെ മുന്നിലാണ്. പുരുഷ മേധാവിത്വത്തെ തച്ചുടയ്ക്കാനായി ഞാൻ ചില ഗൈഡ് ലൈൻസ് മുന്നോട്ട് വെക്കുകയാണ്. അതിലൊന്ന്, ചിട്ടയായ വ്യായാമത്തിലൂടെ നമ്മൾ സ്ത്രീകൾ പുരുഷനൊപ്പം കരുത്താർജിക്കുക. 2, അടുക്കളയിലെ പാചക കലാപരിപാടിയിൽ സ്ത്രീയും പുരുഷനും തുല്യ പങ്കാളിത്തവും ഉത്തരവാദിത്വവും ഉറപ്പുവരുത്തുക. 3, നിയമത്തിന്റെ നൂലാമാലകളില്ലാതെ സ്ത്രീക്ക് പുരുഷനെ ഡൈവോഴ്സ് ചെയ്യാനുള്ള സ്പോട്ട് ഡൈവോഴ്സ് സിസ്റ്റം നടപ്പിലാക്കുക. അതിനായി മൊബൈൽ കോടതികൾ ലഭ്യമാക്കുക. 4, ഡെലിവറി ഡെപ്പോസിറ്റ്. ഓരോ ഗർഭധാരണത്തിനും പ്രസവത്തിനും ഭർത്താവ് ഒരു നിശ്ചിത തുക ഡെലിവറി ഡെപ്പോസിറ്റായി ഭാര്യയുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുക. 5, മെയിൽ അബ്സ്റ്റിനൻസ്. പുരുഷനോടുള്ള ആസക്തി ഓരോ സ്ത്രീയും വർദ്ധിക്കുക. ഇതൊക്കെ വല്ല നടപ്പുവശമുള്ള കാര്യമാണോ? തള്ളേ ആരെങ്കിലും പറഞ്ഞു പറ്റിച്ചു കാണും. പുരുഷന്മാർ നിങ്ങളുടെ കാൽ ചുവട്ടിലെ വെറും കൃമി മാത്രം. ജയ് നാരി. സ്റ്റോപ്പ്. ഹാൻഡ്സ് അപ്പ്. ടീഷർട്ട് പോക്ക്. എത്ര കിലോമീറ്റർ ഓടി? 4 കിലോമീറ്റർ 10 മിനിറ്റും 10 സെക്കൻഡും. റൂട്ട് ഏതാ? പഴയ റൂട്ട് തന്നെ. ശരിയാണോ അപ്പു? ഇല്ലാന്ന് മനസ്സിലായി. എന്റെ അപ്പു കള്ളം പറയില്ല. അവൻ നിന്റെ ആളല്ലേ? നിങ്ങൾ ഒരിക്കലും നേരാവാൻ പോകുന്നില്ല മനുഷ്യ. ഞാൻ വെറുതെ ഓരോ സ്വപ്നങ്ങൾ കാണാ. എന്തോരം വേണമെങ്കിൽ സ്വപ്നം കണ്ടു. പക്ഷേ സൽമാൻ ഖാൻ ഒന്ന് മാറ്റിപ്പെടി. ഞാൻ സിസ്റ്റർ ചെയ്യാൻ പോയാലേ അവസാനം നിനക്ക് എന്നെ തേക്കേണ്ടി വരും. എനിക്ക് വിശക്കുന്നു ഡാർലിങ്. നീ എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ താ. ഇഡ്ലി കഴിച്ച കാലം മറന്നു. നിങ്ങൾ എന്നെ എന്തൊക്കെ കരഞ്ഞാലും ഇഡ്ലി ചട്നി ഒന്നും കിട്ടാൻ പോകുന്നില്ല. ഉള്ളി പാവയ്ക്ക ജ്യൂസ്. കണ്ണി കണ്ടതൊക്കെ വാരി വലിച്ച് തിന്നിട്ട് മനുഷ്യന്റെ കോലം കണ്ടില്ലേ? എന്റെ കോലത്തിന് എന്താ കുഴപ്പം ഡാർലിങ്? എന്താ കുഴപ്പമെന്നോ? എര വിഴിഞ്ഞ് മുലമ്പാമിനെ പോലെ ഗിരി വില വാഴത്തോട്ടത്തിലും കോലം കുത്താൻ കൊള്ളാം. കരിങ്കണ്ണ ചതിച്ചല്ലേ. ഇയാൾ ഒരുത്തം കാരണം എനിക്ക് വായിക്ക് രുചിയായി രണ്ട് ഇഡ്ലി പോലും കഴിക്കാൻ പറ്റാതായി. ഏടോ തനിക്ക് സിനിമയിൽ മസിൽ ഉട്ടി കാണിച്ച കോടികൾ കിട്ടും. ഈ പാവപ്പെട്ട കേശവന്മാർ ഉട്ടി കാണിച്ചിട്ട് എന്ത് കിട്ടാനാ? നിങ്ങളുടെ നേരം വന്ന് ഉറക്കട്ടെ. ഇത് കഴിക്കേ. ഇന്ന് പെട്ടെന്ന് സ്കൂളിൽ പോവാൻ നോക്ക്. ഏ, നിനക്ക് ഇപ്പോഴും എന്നെ ഉള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടിട്ടില്ലേ? ഏടോ ഇവന്മാർ എന്നെ വിളിച്ചോണ്ടിരിക്ക. ഇവരുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ. എന്നിട്ട് വേണം ഇനി നാട്ടുകാരും കൂടി അറിയാൻ. എന്ത്? എടോ ഡോസ് അധികമായാൽ ആള് തട്ടിപ്പോവും. അങ്ങ് ചാവാണെങ്കിൽ ചാവട്ടെ, ഞാൻ സഹിച്ചു. കാശ് കൊടുത്ത് വാഷിംഗ് മെഷീൻ വാങ്ങിയിട്ടില്ല. എന്നാലും കഴുകാൻ ഞാൻ തന്നെ വേണം. ഇലക്ട്രിസിറ്റി ബില്ല് കൂടും, ബ്ലൗസിന്റെ ഹുക്ക് പോവും, സാരിയുടെ കളർ ഇളകും. ഇല്ലാത്ത കംപ്ലൈൻസ് ഒന്നുമില്ല. ഇതെന്തിനാ തോളിലിട്ടേക്കുന്നേ? തറയിൽ വെച്ചാ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാ പേനരിക്കും. നിങ്ങൾ ഈ പറയുന്നത് കേട്ടാ തോന്നുമല്ലോ എനിക്ക് ഏതാണ്ട് പഞ്ചസാരയുടെ അസുഖം ഉണ്ടെന്ന്. ഞാൻ വെറുതെ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞതല്ലേ വസു. ഒന്ന് പെട്ടെന്ന് ആയിക്കോട്ടെ, കിച്ചണിൽ കയറാൻ സമയമായി. അവളുടെ ഒരു
1, 2, lunchtime. 3, 4, crunchtime. Lyrics that I spent to make rain turn to sunshine. Hit him with the punchline, catch him on the blind side. FLA to Edward. Thought you got away, thought you were home free. But I'm back, now your eyes closed so slowly. I move quickly, you so sickly. Bubblegum rapper, you thought you got away. എന്തോന്നാ ഒരു ആത്മകഥ? അല്ല വസുന്ധര, ചിലപ്പോ എനിക്ക് തോന്നും കഴിഞ്ഞ ജന്മം ഞാനൊരു കുച്ചിനിക്കാരനായിരുന്നെന്ന്. ചിലപ്പോ തോന്നും ഒരു അലക്കുകാരനായിരുന്നെന്ന്. ഓ, ചിലപ്പോ തോന്നും ഒരു അടിച്ചുതളിക്കാരനായിരുന്നെന്ന്. എന്തായാലും നിങ്ങളൊരു ഭാഗ്യവാനാ, ഈ ജന്മം ഇതെല്ലാം കൂടി ഒരുമിച്ച് കിട്ടിയല്ലോ. അതെ അതെ, ഇനി കഴിഞ്ഞ ജന്മം ഞാനൊരു പെണ്ണായിരുന്നു. അപ്പൊ പിന്നെ ഈ ജന്മം എന്തോന്നാ? ഓ വസുന്ധര, നിനക്കെന്നെ ഒരു വിലയില്ല. എങ്ങനെ വില വെക്കും? അതെ, ഇങ്ങനെ പറണ്ടി പറണ്ടി ഇരിക്കാതെ വേഗം ജോലി തീർത്ത് ഓഫീസിൽ പോവാൻ നോക്ക്. ഓഫീസ് അവിടെ എപ്പോ പോയാലും മതിയല്ലോ. അതുപോലെയാണോ ഇവിടെ? ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാണോ? പോട്ടെ. വേണ്ട, ഞാൻ തന്നെ അലക്കണ്ട വരും. അഗ്നിപർവതം പുകഞ്ഞു ഭൂചക്രവാളങ്ങൾ. യശോദ, അയ്യന്റെ കോട്ട്! ആകപ്പാടുള്ളൊരു കോട്ട. കോടതി കേറാത്തവനെ ഈ കോട്ട എന്തിനാ? നിങ്ങൾ പോണ പണിക്ക് പ്രത്യേകിച്ച് ഡ്രസ് കോഡ് ഒന്നും ഇല്ലല്ലോ. ഏത് തുണിയായാലും മതി. ഇനി അഥവാ തുണി ഇല്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ല. അതെന്ത് പണിയാ? ഓ, ഇനി അതും കൂടി ഞാൻ പറഞ്ഞു തരാം. തോന്നിയ ദിവസം കാണിച്ചും പോരാ, വെളച്ചിനും കൂടെ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം. രണ്ട് കോഴിത്തരം ഞാൻ ഇന്നത്തോടെ നിർത്തും. എനിക്കൊരു സാരി മേടിച്ചു തരാൻ പറഞ്ഞ ഇയാൾക്ക് തിരക്കോട് തിരക്ക്. കണ്ണിക്കണ്ട അലവനാദികൾക്ക് വേണ്ടി എന്റെ പൊന്നേശോദ, ഞാൻ പറഞ്ഞൊന്ന് വിശ്വസിക്കി. അത് കോടതി കൊടുക്കാനുള്ള തൊണ്ടിയാ. തമ്പിച്ച ഇന്നലെ കാറിൽ വെച്ച് മറന്നതാ. നോക്ക്, കത്തിച്ച ആ പാവത്തിനെ തൊപ്പി തീർക്കിയേ. സ്റ്റിക്കർ പോലും ഇളക്കിയിട്ടില്ല, തൊണ്ടി പോലും. കണ്ട പോക്കൃത്തിന് മൊത്തം കാണിച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിൽ അയാളെ ഡീസന്റ്. ഞാൻ ഭ്രാന്തി, സംശയ രോഗി. ഗുഡ് മോർണിംഗ്. എന്റെ ഭാര്യ പിന്നെയും പൊക്കി രക്ഷിക്കാൻ പറ്റുമെന്ന്. ഇവിടെയാണെങ്കിൽ തുണിയും കാറും കത്തിച്ച് കളിക്കുള്ളൂ. വസുന്ധരയുടെ കയ്യിൽ ഇത് കിട്ടിയാലേ ഇങ്ങനെ പൊതിഞ്ഞിട്ട് എന്നെയും ചേർത്ത് കത്തിക്കും. ഓട്ടടോ പരട്ട വക്കീലെ. തന്റെ അടുത്ത് വീട്ടിലിരുന്ന് പഠിക്കാനല്ലേ ഞാൻ പറഞ്ഞത്? ഞാനെല്ലാം പഠിച്ചു സിസ്ലി, എംപോസിഷൻ എഴുതി. എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. ഒന്നുമില്ല സിസ്ലി, നിന്നാണേ ഇല്ല സത്യമായിട്ടും. എന്നാ എന്റെ തലയിത്തോട്ട് സത്യം ചെയ്യും? അതിനാ ചെയ്യാലോ, നിന്നാണ് സത്യം. ഒരു കൈയേ ഉള്ളോ ഇയാക്ക്? എന്നാ ശരി, നിന്നാണ് സത്യം. രണ്ട് കൈ കൊണ്ട് ഇങ്ങോട്ട് വാടാ. എന്തോ വീട്ടിൽ വെച്ച് നീ എന്തോരം അടിക്കും ഇടിക്കും ഒക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഒരു അക്ഷരം മിണ്ടാറുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ എന്റെ വില കാളയരുത് പ്ലീസ്. ഞാനൊരു ഗുണ്ടല്ലടി. ഞാൻ പിടിച്ചിരിക്കും കേട്ടോ. എടാ നീ ഒന്ന് സമാധാനപ്പെടെ, കാള പറ്റുമെന്ന് കേട്ടപ്പോഴേ കയറെടുക്കാതെ. എന്താ നീ കരയാതെ കാര്യം പറ? ഇവന്റെ ഭാര്യ സിസിലി, ഇവൻ അറിയാതെ ഇവന് മധുര കാമരാജ് യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ വാങ്ങിക്കൊടുത്തു. ഓരോരുത്തരുടെ അഡ്മിഷൻ കിട്ടാത്തോണ്ട് ആത്മഹത്യ ചെയ്യുന്നു. ഏടോ നിന്നെ പഠിപ്പിക്കാനല്ലേ, പീഡിപ്പിക്കാനൊന്നല്ലോ. പീഡിപ്പിച്ച പിന്നെ ഞാൻ സഹിക്കും. ഇനി അവളെന്നെ പഠിപ്പിക്കാൻ നോക്കിയാ. അന്ന്
ഞാൻ ചത്തുകളയും. സിസിലി അറിയാതെ ഈ അഡ്മിഷൻ ക്യാൻസൽ ചെയ്യാൻ വല്ല വഴിയുണ്ടോ? എന്റെ സ്വന്തം ഭാര്യ യശോദ ഈ വാട്സപ്പ് മെസ്സേജ് കണ്ടുപിടിച്ച ആരാണാവോ? വേറെ ആർക്കു എപ്പോ വരും? ഇത് മാത്രമേ ഒക്കെ ചോദിക്കാനുള്ളൂ. ശാപം. മൊബൈലിൽ ജി പി എസ് ഉള്ള അതിലും വലിയ ഭാര്യ. എനിക്കാണെങ്കിൽ അവൾ ഉറങ്ങാതെ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റില്ല. ചത്ത കുതിരയും കൊണ്ട് ഓട്ടപ്പന്തയത്തിന് പോയേ അടങ്ങുമെന്ന് ഒരേ വാശി. എന്നെ കിടത്ത് അവിടെ ഒരുത്തിക്ക് ഇപ്പൊ എന്നെ തീരെ പിടിക്കുന്നില്ല. ഗ്ലാമർ പോരാ പോലും. അവൾക്ക് ഇപ്പൊ എന്റെ പല്ല് മാറ്റി വെക്കണം. വയസ്സാം കാലത്ത് ജിമ്മിൽ പോയി സൽമാൻ ഖാനെ പോലെ സിക്സ് പാക്ക് ആക്കണം. മുണ്ടും ജുബിയൊക്കെ ഉരിക്കളഞ്ഞ് ടീഷർട്ടും ബർമുടയൊട്ടി ജോയോ പിള്ളേരെ പോലെ 100 cc ബൈക്കിൽ കെട്ടി നടക്കണം. ഇവളുമാരെ ഇങ്ങനെ കയറൂരി വിട്ട ഒടുവി നമ്മുടെ കാര്യം ഗതികേടിലാവും. ഞാൻ നോക്കിട്ടെ, ഈ തോന്നിയാസം അവസാനിപ്പിക്കാൻ ഒറ്റ വഴിയേ ഉള്ളൂ. വെള്ളോടിയോ ഡാർക്ക് ബീറ്റ്. അനങ്ങായിരിക്കേ. അല്ല മറ്റേ നിങ്ങൾ എല്ലാത്തിനൊപ്പം ബ്യൂട്ടീഷ്യൻ കോഴ്സും പാസ്സായിട്ടുണ്ട്. പിന്നെ തലങ്ങും വലങ്ങും തേക്കാൻ ബ്യൂട്ടീഷ്യൻ കോഴ്സ് പാസ്സാവണം. ഇതിപ്പോഴും തുടക്കായിക്കോട്ടെ. ഇത് സഖത്തായാലേ ബാക്കിയുള്ളത് ഇന്നത്തോടെ വസുന്ധരയുടെ കൈയും കാലും മുടിയും. എങ്ങയുടെ മുഖത്ത് നമുക്ക് ആക്സിഡന്റ് ഒഴിക്കാം. യശോദന്റെ തലക്കടിക്ക. അങ്ങനെയാണെങ്കിൽ സിസിലേക്കിട്ട് 2 punches 3 കിക്കും കൊടുക്കാം. അവളുടെ അമ്മയുടെ ഒരു കരാട്ട. ആണുങ്ങളോട് അവളുടെ കളി. എന്റെ പൊന്നനിയ, ഇത്രയും കാലത്തെ അനുഭവം വെച്ച് പറയാം, അവൾ ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മാത്രമേ അവളെ അടിക്കാവൂ. എന്റെ അണ്ണ ഇതുവരും ചീള് കേസല്ലേ. അടച്ചിട്ട മുറിയിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരാൾ, അത് വെറും ഒരു പെണ്ണ്. ലൈറ്റ് ഓഫ് ചെയ്ത് കമ്പി വടി കൊണ്ട് സിമ്പിൾ ആയിട്ട് കയ്യും കാലും തല്ലി ഓടിക്കുന്ന ഒരു കുഞ്ഞു കലാപരിപാടി, അത്രയല്ലേ ഉള്ളൂ. പെണ്ണിനൊക്കെ കയ്യും കാലും തല്ലി ഓടിക്കാന്ന് പറഞ്ഞാൽ അത് ഉറങ്ങിക്കിടക്കുമ്പോ. ഇവിടെ ധർമാധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. ഇത് കുരുക്ഷേത്രമാണ്, യുദ്ധമാണ് മുന്നിൽ. എന്താണ് മാഷ് ഇത്? ഗീതോപദേശോ? മതി മതി മതി, അവളിങ്ങ തറായി. എഴുന്നേറ്റേക്കപ്പെട്ടതൊക്കെ മതി. അനിയ, നിനക്ക് നല്ലതേ വരൂ. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, കാല ഏതായാലും കുഴപ്പമില്ല, പക്ഷെ കൈ അത് വലുത് തന്നെ വേണം. അതായത് ഇല്ലെങ്കിലേ വസുന്ധരയുടെ അപ്പി കഴുകി ഇയാളുടെ ഒരുപാട് വരും. അപ്പൊ ശരി, കൃത്യം കഴിഞ്ഞ ഞാൻ വിളിക്കാം. പെട്ടെന്ന് വരണം, ഇല്ലെങ്കിൽ ഞാൻ ഇവിടെ കിടന്ന് ഉറങ്ങിപ്പോവും. ഓ അതിനെന്താ? പൊക്കോ, ധൈര്യമായിട്ട് പൊക്കോ എല്ലാരും. ജയ് ജിങ്കോ. തമ്പി സാറേ, ഈ വലത്തെ കൈയല്ലേ? ഓക്കെ. ഇടതും വലതും അറിയാത്തൊരു ഗുണ്ട, ഇനി ഇവന്റെ കയ്യും കാലം തട്ടി ഓടിക്കേണ്ടി വരും. എന്തൊരു മണ്ടനടാ നീ. ഓ എടാ മോനെ, ദാ ഇത് നോക്ക്. ദാ ഇതാണ് വലത് കൈ, ഇത് ഇടത് കൈ. നീ ഈ വലത്തെ കയ്യാണ് ഒടിക്കേണ്ടത്. അല്ല തമ്പി, ഇവനിപ്പോ കൊളാക്കൂ, നമ്മുടെ പദ്ധതികളൊക്കെ പൊളിയൂ. ഇതിന്റെ സൂത്രധാരൻ ആരാ? ആരാ? എസ് ഐ വേലുത്തം. മനസ്സിലായില്ല. എടാ വക്കീലെ, അവൾ ഇന്ന് വരാൻ ലേറ്റ് ആവും എന്നുള്ളത് ഉറപ്പ്. ആ മണ്ടൻ കുറച്ചു കഴിഞ്ഞാൽ ഉറങ്ങിപ്പോകും എന്നുള്ളത് ഉറപ്പ്. അവൾ അവനെ തല്ലിക്കൊല്ലും എന്നുള്ളതും ഉറപ്പ്. IPC 302 അവൾക്ക് ജീവപര്യന്തവും ഉറപ്പ്. അതേതാ ഉപ്പ്? അത് ഗുണ്ടാണേ. അല്ല അപ്പൊ നമ്മുടെ സേവിയറ്. ഇവിടെ ധർമാധർമ്മങ്ങൾക്ക് സ്ഥാനമില്ല. ഇത് കുരുക്ഷേത്രമാണ്, യുദ്ധമാണ് മുന്നിൽ. Come on, follow me. യോ യോ എന്റെ ചാക്കരെ, ഇത് മുത്തിന്റെ ഇടത് കൈ, ഇത് മുത്തിന്റെ വലത് കൈ. അപ്പോ ഇത് ഇടത് കാല്,
ഇത് വലത് കാല് പിടികിട്ടി. പ്രതിമയുടെ ഇടതും വലതും പിടികിട്ടി. യു ഇനി വസുന്ധരയുടെ ഇടതും വലതും എങ്ങനെ പിടികിട്ടും? വസുന്ധരയുടെ ഇടത് കൊള്ളാം. ഇത് വലത് കൈ. അയ്യോ അല്ല, ഇത് ഇത് ഇടത് കൈ. അപ്പോ നിന്റെ ഫേവറേറ്റ് ആന്റിയുടെ ഹാപ്പി. ഇത് വലത് കാല്. കഴുകി നോക്കാം. അയ്യോ അതെന്തോന്ന് ഭൂമി കൊടുക്കും. ഒരാളൂടെ ഇത്രയും എന്റെ പുണ്യമല്ലേ. തന്റെ ഏമാനുണ്ടാകട്ടെ സാർ. അടി 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 അടിമാലിക്ക് പോയി. ഒരു നോക്ക് കാണുവാനൻ. ജനമൈത്രി നഗറിൽ എസ് ഐ വേലുത്തമ്പിയുടെ വീട്ടില് ഇന്നലെ ഒരു കള്ളം കയറി. ആ ആള് ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. സൂത്രധാരം മുങ്ങിക്കളഞ്ഞു. താൻ തന്റെ ഏമാനോട് ചെന്ന് പറഞ്ഞേക്ക് എവിടെ പോയി ഒളിച്ചാലും അയാളെ ഞാൻ പൊക്കും. ഒരു നോക്ക് കാണുവാനൻ നീ അധികം മോഹിക്കല്ലേ. സാറെങ്ങനെ അകത്ത് കയറിയേ? ഞാനൊരു മാജിക് അക്കാഡമി തുടങ്ങുന്നുണ്ട്, നീ ചേരുന്നോ? അകത്ത് പോടാ. പോലീസ് സ്റ്റേഷൻ കളിവീടാക്കല്ലേ റസ്കൽസ്.